ഇത് ഒരു കേന്ദ്രമന്ത്രി ജനങ്ങളോട് പരസ്യമായി നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നുണ പറയുക മാത്രമല്ല ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണ്. അല്ല, തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ബി ജെ പിക്കും അന്നത്തെ സ്ഥാനാർത്ഥിക്കും വ്യക്തമായ പങ്കുണ്ടെന്നുള്ളത് ഞാൻ ഇന്നും ആവർത്തിച്ച് പറയുകയാണ്. ഇനി അത് അന്വേഷിച്ച് തെളിയിക്കേണ്ടതൊക്കെ സർക്കാരിൻ്റെയും ബന്ധപ്പെട്ട ആൾക്കാർ ഉത്തരവാദിത്തമാണ്. എൻ്റെ നിഗമനം ഞാൻ പറയുന്നുള്ളൂ. ഇനി അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതൊക്കെ തന്നെ അന്വേഷണത്തിൽ തെളിഞ്ഞു വരട്ടെ. പക്ഷേ ഞാൻ ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്നത് അത് ആ പൂരം അലങ്കോലപ്പെടുത്തിയതിന് ഇടതുപക്ഷത്തിനെതിരെയാണ് ഇവരെല്ലാം അന്ന് പ്രചരിപ്പിച്ചത്. അപ്പോൾ ഇടതുപക്ഷത്തിന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സ്ഥാനാർത്ഥിക്കും പൂരം അലങ്കോലപ്പെടുത്തിയത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാവോ? നേട്ടമുണ്ടാവുന്നതല്ല. പക്ഷേ അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്ന ഘട്ടത്തിലാണ് കേന്ദ്രമന്ത്രി അന്ന് ഈ പൂരത്തിൻ്റെ നിർണായകമായ ആ അലങ്കോലപ്പെടുന്ന നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തെ ആംബുലൻസിൽ കൊണ്ടുവന്നു. അത് നിയമവിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഒരിക്കലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം അങ്ങനെ നിയമവിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ലാത്ത ആ സന്ദർഭത്തിൽ ആംബുലൻസിൽ കയറി വന്നു എന്നുള്ളത് അദ്ദേഹം പരസ്യമായി പറഞ്ഞ്, ഞാൻ ആംബുലൻസിൽ കയറിയിട്ടില്ല, ഞാൻ ബി ജെ പിയുടെ വണ്ടിയിലാണ് വന്നതെന്ന്. പിന്നീട് അദ്ദേഹം പറഞ്ഞു ഞാൻ ആംബുലൻസിൽ കയറി എന്ന് പറഞ്ഞു. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ ഗുണ്ടകൾ ആക്രമിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കേസെടുത്താൽ മാത്രം പോരാ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, അദ്ദേഹത്തെ ഗുണ്ടകൾ ആക്രമിച്ചു എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ചും വിശദമായ അന്വേഷണം വേണം. അതല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇത്തരമൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അദ്ദേഹം മറുപടി പറയണം. ബി ജെ പിയുടെ സമുന്നതനായിട്ടൊരു നേതാവ് സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വണ്ടി വാഹനം ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയണം. വി ഗോപാലകൃഷ്ണനോ അല്ലെങ്കിൽ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അന്ന് കൂടെ ഉണ്ടായിരുന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അവിടെ അവർ പറയണം, അവരെ മുമ്പിൽ വെച്ച്, ബി ജെ പിയുടെ നേതാക്കന്മാരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വാഹനത്തെ ആക്രമിച്ചിട്ടുണ്ടോ? ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേന്ദ്രമന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്തിന് യോജിക്കാത്ത വിധത്തിലുള്ള, ജനങ്ങൾക്ക് നിരാശ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടി അഭിപ്രായം പറയണം. ഇപ്പോൾ വളരെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്, അദ്ദേഹം പിന്നെ ആംബുലൻസിൽ സഞ്ചരിച്ചതിന് കേസെടുത്തിരിക്കുകയാണ്. ആംബുലൻസിൽ സഞ്ചരിക്കാൻ പാടുണ്ടായിരുന്നോ? കാരണം നമ്മൾ ആശുപത്രിയിലേക്ക് പോകേണ്ട വാഹനമാണ്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട അത്യാഹിതമായി നിൽക്കുന്ന, അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ ആംബുലൻസ് കൊണ്ടുവന്ന ഒരു നരേഷൻ ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സുഖമില്ലാത്ത ആളുകളെ ആംബുലൻസിൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകേണ്ടത്, അല്ലാതെ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരാനല്ല ആംബുലൻസ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അതെല്ലാം ന്യായീകരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പലതരത്തിൽ സാമ്പത്തികമായ മാനിപ്പുലേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ടും നിയമം ലംഘിച്ചുകൊണ്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ ഉണ്ടായി എന്നുള്ള സത്യമാണ്. അപ്പോൾ അതിൽ പക്ഷേ ജനങ്ങൾ പിന്നെ ബി ജെ പിക്ക് ഭൂരിപക്ഷം കൊടുത്തു എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനൊന്നും മറ്റേ നമുക്ക് ഞാൻ അതിൻ്റെ വേറെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ജനങ്ങൾ അറിയണം. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് വൈകിട്ടാണെങ്കിലും കേസെടുത്തു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്, സ്വാഗതാർഹമാണ്. നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, നിയമപരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അഭിപ്രായം. അല്ല, അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരള പോലീസാണെങ്കിലും സി ബി ഐ ആണെങ്കിലും നിയമം മൂലം സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ നമ്മൾ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ആരാണെങ്കിലും നിയമവ്യവസ്ഥയോട് അംഗീകരിച്ചുകൊണ്ടും ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തിരിക്കുന്ന ഒരാൾക്കും ഏതെങ്കിലും ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ നിയമങ്ങളോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പറയാനുള്ള അധികാര അവകാശം ഇല്ലാത്തവരാണ്. അപ്പോൾ ആ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവരാലോചിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഇതുവരെയും ഈ ഗതാഗത വകുപ്പിന് നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടില്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഗതാഗത വകുപ്പ് എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ഗതാഗത വകുപ്പിന് കേസെടുക്കാൻ വകുപ്പില്ലാത്തതുകൊണ്ടാണോ? അസത്തിൽ ഗതാഗത വകുപ്പാണ് അതിൽ കേസെടുക്കേണ്ടത്. ഗണേഷ്കുമാറും അടുത്ത ബന്ധമുള്ളത് കൊണ്ടാണ്. അല്ല, അത് അങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. മന്ത്രിമാരും ഇപ്പോൾ സുരേഷ് ഗോപിയും ആയിട്ട് വ്യക്തിപരമായിട്ട് ബന്ധമുള്ളതിൻ്റെ പേരിൽ ആണ് എന്നൊന്നും പറയുന്നതിലൊന്നും അതൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല. ഗതാഗത മന്ത്രി ഇടപെട്ടിട്ടാണെങ്കിൽ കേസെടുപ്പിക്കേണ്ടതല്ലേ? ഏത് മന്ത്രി ഇടപെട്ടിട്ടാണെങ്കിലും ഇതൊന്നും മന്ത്രി ഇടപെടേണ്ട കാര്യങ്ങളല്ല. ഇപ്പോൾ ഒരു കേസെടുക്കുന്ന കാര്യത്തിൽ മന്ത്രി ഇടപെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഗതാഗത വകുപ്പിന് ഗതാഗത നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ മന്ത്രിയോട് ചോദിച്ചിട്ടല്ലല്ലോ കേസെടുക്കേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇത്തരം ഇപ്പോൾ മീഡിയ പ്രവർത്തകരായ നിങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ
അത് എത്രയും പെട്ടെന്ന് കേസെടുത്തുകൊണ്ട് ആ പ്രശ്നം സെറ്റിൽ ചെയ്യണമല്ലോ. അല്ല, കേസെടുക്കണം. മന്ത്രി ഇടപെട്ടിട്ടാണെങ്കിലും ആരെ ഇടപെട്ടിട്ടാണെങ്കിലും നിയമത്തിന്റെ വഴിക്ക് പോകാൻ ആവശ്യമായ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നീക്കണം. ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല പോലീസ്. ഇതുവരെ മൊഴി എടുക്കാനൊന്നും എന്നെ വിളിച്ചിട്ടില്ല. ഇനി എന്നെ വിളിക്കാതെ വല്ല മൊഴി റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വല്ലാത്ത അരക്ഷിതാവസ്ഥയിലേക്ക് ബി ജെ പി പോയിട്ടുണ്ട്. അല്ല, ബി ജെ പി അരക്ഷിതാവസ്ഥയിലേക്ക് പോയി എന്നുള്ളതല്ല പ്രശ്നം. അത് ഉപ്പ് തന്നവരെന്തായാലും വെള്ളം കുടിക്കണമല്ലോ, അതല്ല പ്രശ്നം. പ്രശ്നം നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പണത്തിൻ്റെ ആധിപത്യം കൊണ്ടുവരാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളും വ്യക്തമാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇവിടെയെല്ലാം വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ള പിന്നെ എന്താണ് പറയുക, മനുഷ്യത്വപരമായിട്ടുള്ള നിർലോഭമായ സാമ്പത്തികമായ സഹായങ്ങളിലൂടെ വലിയ തോതിലുള്ള ജനകീയമായ അല്ലെങ്കിൽ വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ കോടിക്കണക്കിന് രൂപ അവിടെ ചിലവാക്കപ്പെട്ടിട്ടുണ്ട്. ആ ചിലവാക്കപ്പെട്ടിട്ടുള്ളതൊക്കെ തന്നെ ഏത് രൂപത്തിലെ പണമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്, ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. മുമ്പും തെരഞ്ഞെടുപ്പുകളൂടെ ഉണ്ടായിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളുടെ കാലത്തിനൊന്നും ഇല്ലാത്ത രീതിയിൽ വൻതോതിൽ പണത്തിൻ്റെ പലതരത്തിലുള്ള വരവുകൾ എവിടെ നിന്നായിരുന്നു. അപ്പോൾ കോർപ്പറേറ്റുകളുടെ പണം പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പണം ഒരു പ്രശ്നമല്ല. അപ്പം പണം ധനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏത് രൂപത്തിലുള്ള പണവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണെങ്കിലും അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനോട് എന്തും ചെയ്യാൻ മടിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവുകളാണ് വരുന്നത്. അപ്പോൾ ജനാധിപത്യത്തെ പണാധിപത്യമാക്കി മാറ്റാൻ വേണ്ടി ബി ജെ പി കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രമിക്കുന്നത് കേരളത്തിലേക്കും കൊണ്ടുവന്നിരിക്കുന്നു. ആ കേരളത്തിലേക്ക് കൊണ്ടുവരികയും കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഇനി വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളടക്കം ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ബി ജെ പി ജയിക്കാൻ ശ്രമിക്കുന്ന വൻതോതിൽ പണം ഇറക്കിക്കൊണ്ടാണ്. അതിനുള്ള പണം കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതിപ്പോൾ പച്ചയായിട്ട് പുറത്തു വരുന്നു മാത്രമേ ഉള്ളൂ. എനിക്ക് പറയാനുള്ള കാര്യം ആ ചർച്ച മുന്നോട്ട് പോട്ടേ എന്നാണ്. ജനങ്ങൾ അറിയട്ടെ കാര്യങ്ങൾ.